നമസ്കാരം. നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞ ഗൾഫ് നാടുകൾ പതിയെ സജീവമായി കഴിഞ്ഞു. എല്ലാവരും പതിവ് ജീവിത രീതികളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളിൽ ഭൂരിഭാഗം പേർക്കും അവധിയാണ്. അതുകൊണ്ട് അവരെല്ലാം അവരുടെ മാതാപിതാക്കന്മാരുടെ നാട്ടിലുള്ള വീടുകളിൽ അവധി ആഘോഷിക്കാൻ പോയിരിക്കുന്നു. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിന്റെ പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. മരുഭൂമിക്ക് നടുവിലെ ഒരു കാഴ്ച കാണാനാണ് അറേബ്യൻ സ്റ്റോറീസ് നിങ്ങളെ ആദ്യം തന്നെ ക്ഷണിക്കുന്നത്. അലയിലെ സാഹിറിലേക്ക് ഒരു പരിധിവരെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ മനോഹരമായ ഈ തടാകത്തിനരികെ ഒരുപാട് കാഴ്ചകളുണ്ട്. തിലാപ്പിയ മത്സ്യങ്ങൾ ഒരുപാടുള്ള ഈ തടാകത്തെ തിലാപ്പിയ ഡെസേർട്ട് ലേക്ക് എന്നും വിളിക്കാറുണ്ട്. ഈ തടാക കാഴ്ചകളിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസിന്റെ യാത്ര. മരുഭൂമിക്ക് കുളിരേകുന്ന ഒരു തടാകമുണ്ട് യുഎഇയിൽ. യുഎഇയുടെ ഉദ്യാന നഗരമായ അലേനിൽ കൊടും ചൂടിലും കുളിരണിയിപ്പിക്കുന്ന ഒരു തടാക കാഴ്ചയിലേക്കാണ് ഇനി. മരുഭൂമിക്ക് നടുവിൽ വിസ്മയമാകുന്ന ഈ തടാകം യുഎഇയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുതിയ ലക്ഷ്യകേന്ദ്രമാവുകയാണ്. അലൈൻ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് പ്രകൃതിയുടെ വരദാനമായ ഈ തടാകം. ജബൽ ഹഫീദ് മലനിരകളിൽ നിന്നും 15 കിലോമീറ്റർ ആണ് ദൂരം. തടാകത്തിന്റെ പുലർക്കാല ദൃശ്യവും അസ്തമന ദൃശ്യവും ആസ്വദിക്കാനും ക്യാമറയിൽ പകർത്തുവാനും നിരവധി സ്വദേശികളും വിദേശികളും ഇവിടെ എത്തുന്നു. കുടുംബസമേതം ദിനംപ്രതി സഞ്ചാരികളുടെ എണ്ണം വർദ്ധനവ് കണക്കിലെടുത്ത് യാത്രാ സൗകര്യങ്ങളും ഇരിപ്പിടങ്ങളുമെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. തിലാപ്പിയ മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന തടാകമാണ് ഇത്. അതുകൊണ്ടാകാം തിലാപ്പിയ ഡെസേർട്ട് ലൈൻ എന്നാണ് ഈ തടാകങ്ങൾക്കുള്ള പേര്. ദേശാടന പക്ഷികളുടെ പുതിയ ആവാസ കേന്ദ്രമാണിത്. പക്ഷികൾ കൂട്ടമായും അല്ലാതെയും ഇവിടെ എത്തുന്നു. മനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് ഇത് സമ്മാനിക്കുന്നത്. മനോഹര
രൂപമുള്ള മണൽക്കൂനകൾക്കിടയിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത് എന്നതും മികച്ച കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തന്റെ വിഘ്നങ്ങളൊക്കെ മാറ്റിയ ഗണപതിയോടുള്ള ഇഷ്ടം സന്ദീപിന് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് പ്രകടമാക്കണമെങ്കിൽ സന്ദീപിന്റെ വീട്ടിലേക്ക് പോകണം. അബുദാബിയിലെ സന്ദീപിന്റെ വീട്ടിൽ 500-ലധികം ഗണപതിയുടെ വിവിധ ഭാവത്തിലുള്ള രൂപങ്ങളുണ്ട്. ഗണപതിയോടുള്ള ഇഷ്ടം കാരണമാണ് സന്ദീപിന്റെ ഈ ശേഖരം മറ്റുള്ളവർക്കും അത്ഭുതമാകുന്നത്. അധികം ഗണപതി രൂപങ്ങൾ ശേഖരിച്ച കൗതുകമുണർത്തുകയാണ് അബുദാബിയിലെ പത്തനംതിട്ട സ്വദേശി സന്ദീപ്. തന്റെ ഇഷ്ടദൈവമായ ഗണപതിയോടുള്ള ആരാധനയാണ് കടൽ കടന്നിട്ടും സന്ദീപ് ഈ ശേഖരത്തിലൂടെ തുറന്നു കാട്ടുന്നത്. ഗണപതി എൻ്റെ ഇഷ്ടദൈവമായിരുന്നു. അപ്പം ഞാനിവിടെ 5 വർഷമായി അബുദാബി വന്നിട്ട് ഈ 5 വർഷം കൊണ്ട് കണക്ട് ചെയ്തതാണ് ഇത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രണ്ട്സും നാട്ടിൽ പോയിട്ട് വരുമ്പോഴും അവരുടെ വക കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ഇതിന്. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് ഉള്ള ഓരോ ഷോപ്പുകളിൽ പോകുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ളത് കാണുന്നതെല്ലാം കളക്ട് ചെയ്യുമായിരുന്നു. വെറൈറ്റി ഈജിപ്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു, പിന്നെ ശ്രീലങ്ക, പിന്നെ ഇന്ത്യയിലെ മാത്രം, പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഇടുക്കി വയനാട് ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉള്ള സ്റ്റാഫ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും നാട്ടിൽ പോയിട്ട് വരുമ്പം കൊണ്ടുതരുമായിരുന്നു. തന്റെ തടസ്സങ്ങളെല്ലാം മാറ്റി തന്ന ഇഷ്ടദൈവമായ ഗണപതിയുടെ വിവിധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള അപൂർവ ശേഖരമാണ് സന്ദീപിന്റെ അടുത്തുള്ളത്. ഒറ്റക്കരിങ്കലിൽ നിർമ്മിച്ച ഗണപതി, ചന്ദനത്തടിയിൽ നിർമ്മിച്ച ഗണപതി, ശിവന്റെ നടരാജ വിഗ്രഹം പോലെയുള്ള ഗണപതി തുടങ്ങിയവയെല്ലാം സന്ദീപിന്റെ ശേഖരത്തെ സമ്പന്നമാക്കുന്നു. നിർമ്മിച്ചതും അടക്ക കൊണ്ടുള്ള കുഞ്ഞൻ ഗണപതിയും എല്ലാം ഏറെ കൗതുകം സമ്മാനിക്കുന്നു. ഡിഫറൻസ് സിൽവറിന്റെ ഒരെണ്ണമുണ്ട്, അതെന്റെ ഒരു ഫ്രണ്ടും ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അടക്കയിൽ ചെയ്തേക്കുന്ന ഒരു ഗണപതിയുണ്ട്. പിന്നെ പ്യുവർ സാൻഡിൽ ചെയ്തേക്കുന്ന ഒരെണ്ണമുണ്ട്. മൂന്നാണ് വെറൈറ്റി ആയിട്ട്. സാധാരണയായി ഗണപതിയുടെ രൂപത്തിൽ ഇടതുവശത്തേക്കാണ് തുമ്പിക്കൈയുടെ സ്ഥാനം. എന്നാൽ തുമ്പിക്കൈ വലത്തോട്ടുള്ള രൂപങ്ങളും സന്ദീപിന്റെ ശേഖരത്തിലുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ളതാണ്. ബിക്കോസ് സാധാരണ എല്ലാത്തിൻ്റെയും തുമ്പിക്കൈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇത് മാത്രമാണ് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇത് ഫുൾ അടക്കയിൽ ചെയ്തേക്കുന്നതാണ്. ഹാഫ് അടക്കയിൽ കൊത്തിയേക്കുന്നതാണ്. ദുബായ് ടെമ്പിളിൽ നിന്ന് തന്നതാണ്.
അഞ്ചു വർഷം മുൻപ് അബുദാബിയിലേക്ക് പറക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് സന്ദീപിന്റെ അമ്മ സമ്മാനിച്ച ഒരു ഗണപതി രൂപം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈജിപ്ത്, ശ്രീലങ്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നും അപൂർവമായ 500 ശേഖരങ്ങളാണ് സന്ദീപിന്റെ കൈവശമുള്ളത്. പൂർണ്ണ പിന്തുണയുമായി സന്ദീപിന്റെ സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഈ വിനോദത്തെ കുറിച്ച് അറിഞ്ഞ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഗണപതി രൂപങ്ങളാണ് സന്ദീപിന് സമ്മാനമായി നൽകാറുള്ളത്. തുടങ്ങുമ്പോൾ ഫ്രണ്ട്സും എല്ലാവരും ജസ്റ്റ് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെറൈറ്റിയൊക്കെ കണ്ടു തുടങ്ങിയപ്പം എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു തുടങ്ങി. പലരും പല വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അബുദാബി അഹല്യ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആണ് സന്ദീപ്. വ്യത്യസ്തങ്ങളായ ഗണപതി രൂപം എവിടെ കണ്ടാലും എന്ത് വില കൊടുത്തും സന്ദീപ് സ്വന്തമാക്കും. പറ്റുന്നിടത്തോളം ശേഖരിക്കുക എന്നതാണ് സന്ദീപിന്റെ ലക്ഷ്യം.